മുസ്ലിം സഹോദരന്മാർ പൂണടിഞ്ഞ് ഹൈന്ദവ മന്ത്രങ്ങൾ ചൊല്ലി. കാരണം അറിഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ഈറനടിഞ്ഞു. നന്മയുള്ള ഈ വാർത്ത ബി ജെ പി വർഷങ്ങളായി ഭരിക്കുന്ന ഗുജറാത്തിൽ നിന്നാണ്. അമ്രേലി ജില്ലയിലെ സവർകുണ്ടയിലാണ് സംഭവം. മതത്തിന്റെ വേലിക്കെട്ടുകൾ വലിച്ചെറിഞ്ഞ് രണ്ട് മുസ്ലിം സഹോദരങ്ങൾ പൂണൂലണിഞ്ഞ വാർത്ത സമൂഹ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. പിതാവിന്റെ ആരോരുമില്ലാത്ത ബ്രാഹ്മണ സുഹൃത്തിന്റെ മരണാനന്തര ചടങ്ങുകൾക്കായി മുന്നിട്ടിറങ്ങിയ മുസ്ലിം സഹോദരങ്ങളാണ് പൂണൂലണിഞ്ഞ് മന്ത്രങ്ങൾ ചൊല്ലിയത്. ബ്രാഹ്മണ വിധി പ്രകാരമുള്ള മരണാനന്തര ചടങ്ങുകൾ നടത്താനായിരുന്നു ഇത്. ആരോരുമില്ലാത്ത അച്ഛൻ്റെ സുഹൃത്ത് ബ്രാഹ്മണൻ ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ മതത്തെയും ആചാരങ്ങളെയും അംഗീകരിച്ചും ബഹുമാനിച്ചും ഈ മുസ്ലിം സഹോദരങ്ങൾ ഒരല്പസമയത്തേക്കെങ്കിലും തങ്ങൾ ജനിച്ചു ജീവിച്ച വിശ്വാസം പൂർണ്ണമായും ഉപേക്ഷിച്ച് ഹൈന്ദവ വിശ്വാസം സ്വീകരിച്ചു. പല കോണുകളിൽ നിന്നും ഈ മുസ്ലിം സഹോദരങ്ങൾക്ക് അഭിനന്ദന പ്രവാഹമാണ്. സമൂഹ മാധ്യമങ്ങൾ വലിയ കൈയ്യടി നൽകുകയാണ് ഗുജറാത്തിലെ ഈ മുസ്ലിം സഹോദരങ്ങൾക്ക്. ഹിന്ദു വിധി പ്രകാരമാണ് മുസ്ലിം സഹോദരങ്ങൾ പിതാവിൻ്റെ സുഹൃത്തിൻ്റെ ശേഷക്രിയകൾ ചെയ്തത്. 4 പതിറ്റാണ്ടുകളായി മുസ്ലിം സഹോദരങ്ങളുടെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു ബ്രാഹ്മണനായ ഭാനുശങ്കർ. അമ്രേലി ജില്ലയിലെ സവർകുണ്ടലയിലാണ് ഈ കുടുംബവും ഭാനുശങ്കറും കഴിഞ്ഞിരുന്നത്. മറ്റ് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഭാനുശങ്കറിനും ഉണ്ടായിരുന്നില്ല. 4 പതിറ്റാണ്ടുകളായി ഭാനുശങ്കറും മുസ്ലിം കുടുംബവുമായി വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. മുസ്ലിം ആചാരങ്ങൾ തെല്ലിട തെറ്റാതെ അനുഷ്ഠിച്ചു വന്നിരുന്നവരാണ് അബു നസീം, സുബൈർ ഖുറേഷി എന്നിവർ. ദിവസക്കൂലിക്ക് ജോലി ചെയ്തിരുന്ന ഇവർ ദിവസം 5 നേരവും നിസ്കരിച്ചിരുന്നു. മാത്രമല്ല റംസാൻ വ്രതം ഒരിക്കൽ പോലും മുടക്കിയിട്ടുമില്ല. ഇത്തരത്തിലുള്ള മുസ്ലിം വിശ്വാസികളായ സഹോദരങ്ങളാണ് ഹിന്ദു ആചാരപ്രകാരം അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്തത്. അതിനായി പൂണൂൽ ധരിക്കാനും മുണ്ടുടുക്കാനും ഈ സഹോദരങ്ങൾ മടി കാണിച്ചില്ല. ഭാനുശങ്കറിന്റെ അവസാന നിമിഷങ്ങളിൽ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് ഗംഗാജലം വാങ്ങി അദ്ദേഹത്തിന് നൽകിയെന്ന് സുബൈർ ഖുറേഷി പറഞ്ഞു. ബ്രാഹ്മണനായിരുന്ന അദ്ദേഹത്തിന്റെ മരണാനന്തര ക്രിയകൾ അതേ വിശ്വാസത്തിലും രീതിയിലും ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഭാനുശങ്കറിന് ബന്ധുക്കളായി ആരുമുണ്ടായിരുന്നില്ല. തുടർന്നാണ് തങ്ങൾ തന്നെ ഈ കർമ്മങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചതെന്നും സുബൈർ വ്യക്തമാക്കി. ഒരിക്കൽ ഭാനുശങ്കറിന്റെ കാലൊടിഞ്ഞെന്നും ഈ സമയം തങ്ങളുടെ പിതാവ് ബിഹു ഖുറേഷി അദ്ദേഹത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നെന്നും അതോടെ ഭാനുശങ്കർ തങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായി മാറിയെന്നും സഹോദരങ്ങൾ പറയുന്നു. തങ്ങളുടെ മക്കൾ അദ്ദേഹത്തെ ദാദ എന്നാണ് വിളിച്ചിരുന്നത്. അനുഗ്രഹത്തിനായി അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ടുതൊടാനും കുട്ടികൾ ശ്രമിച്ചിരുന്നു. ഈദ് ആഘോഷങ്ങളിലും അദ്ദേഹം ഭാഗമാകുമായിരുന്നു. കുട്ടികൾക്കായി സമ്മാനം വാങ്ങാനും അദ്ദേഹം ഒരിക്കലും മറന്നിരുന്നില്ലെന്ന് നസീം പറയുന്നു. ഒരുമിച്ചാണ് താമസമെങ്കിലും ഭാനുശങ്കറിനായി പ്രത്യേകം മാംസം ഉപയോഗിക്കാത്ത ഭക്ഷണമാണ് ഖുറേഷിയുടെ വീട്ടുകാരൻ നൽകിയിരുന്നത്. എന്തായാലും ഗുജറാത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള കാഴ്ചകൾ മതങ്ങളുടെ വേലിക്കെട്ടുകൾക്കപ്പുറം വീണ്ടും മനുഷ്യബന്ധങ്ങളും സൗഹൃദങ്ങളും തുടരുന്നു എന്നതിനുള്ള തെളിവ് കൂടിയാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.